ഒരു മനുഷ്യൻ ഓടി വന്ന് പറഞ്ഞ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അദ്ദേഹം ഓടി വന്നിട്ട് പറയാം, പൊന്നാര നബിയെ എൻ്റെ കഥ കഴിഞ്ഞു, ഹലക്കത്തു യാ റസൂലല്ലാ, ഞാൻ മരിച്ചു, എൻ്റെ കഥ കഴിഞ്ഞു നബിയെ, എൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തേന്ന് ചോദിച്ചു, അസബത്തു അഹ്ലീ നഹാറ റമദാൻ, പൊന്നാര നബിയെ റമദാൻ്റെ പട്ടാപ്പകൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ശയിച്ചു നബിയെ. കഫാറത്ത് കൊടുത്തോന്ന് ചോദിച്ചു, പ്രായശ്ചിത്തം കൊടുത്തോന്ന് ചോദിച്ചു, ഇല്ല. രണ്ട് മാസം നോമ്പെടുക്കണം, രണ്ട് മാസം എത്ത് കുറക്കബ, ഒരടിമയെ മോചിപ്പിക്കണം പറ്റുമെന്ന് ചോദിച്ചു. കഴിയൂല നബിയെ, എൻ്റെ അടുത്ത് പൈസ അല്ല. ഒരു നോമ്പിൻ്റെ ഫൈനാത്, അടിമയെ മോചിപ്പിക്കണം, ഇല്ല. എന്നാൽ പിന്നെ രണ്ട് മാസം 60 ദിവസം കണ്ടിന്യൂസ് നോമ്പെടുക്കണം. റമദാൻ്റെ മഹത്വം മനസ്സിലാക്കാനത് ആവശ്യമാണ്. രണ്ട് മാസം സൗമു ഷഹ്റൈൻ മുതതാബിഐൻ. പൊന്നാര നബിയെ, റമദാൻ തന്നെ കൺട്രോൾ പോകുന്നു, ഞാൻ എങ്ങനെ രണ്ട് മാസം പിടിച്ചു പോകുന്നു? അപ്പം നബി തങ്ങ് ചിരിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഈ മനുഷ്യൻ പറഞ്ഞ നബി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല നബിയെ. എന്നാൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അടുത്ത ഓപ്ഷൻ അതാ, എൻ്റെ അടുത്ത് ഒരു സാധനമില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, അവിടെ പോയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സദസ്സ് തുടർന്നു. കുറേ ആൾക്കാർ വരുന്നു, ചോദിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു, നിസ്കരിക്കുന്നു, മജ്ലിസ് നടക്കുന്നു, ദിക്ർ ചൊല്ലുന്നു. അങ്ങനെ ആ ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരം ആയപ്പോൾ ആരോ ഒരാൾ ഒരു കൊട്ട നബി തങ്ങൾക്ക് ഈത്തപ്പഴവുമായി വരികയാണ്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, അയിന അയിന സായിൽ, നമ്മൾ ഞാൻ എൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വന്ന ആളെവിടെ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾക്കൊണ്ട് പറ്റൂല, രണ്ട് മാസം നോമ്പെടുക്കാൻ നിങ്ങൾക്കൊണ്ട് പറ്റൂലല്ലേ. ഇതിൽ ഭയങ്കര ഹെക്മത്തുണ്ട്. ഒരു ചില ആളുകൾക്ക് നബി തങ്ങൾ അവർക്ക് പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. നമ്മളാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, രണ്ട് മാസം എന്നെ കൂടെ പറ്റില്ല പറയാൻ പറ്റൂല, അടിമയെ മോചിപ്പിക്കാൻ പറ്റൂലേ, പിന്നെ രണ്ട് മാസം നോമ്പെടുത്തേ പറ്റൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വഹി ഇറങ്ങുന്ന കാലം അങ്ങനെയല്ല. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്തിന് ഉമ്മു ഹാനീബിയൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പോയി എന്നത് സങ്കടം തന്നെയാണ്, പക്ഷെ അതിലും വലിയ സങ്കടം വഹി നിലച്ചു പോയില്ലേ, നമുക്കൊരു വിഷയം വന്നാൽ അത് സാരല്ല, ഇത് ചെയ്തോളൂ എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ഒരു നിയമം വരുന്ന കാലല്ലേ അത്, ഇൻഖത്അൽ വഹി, അതുകൊണ്ട് ഞാൻ കരയുന്നു എന്ന് പറഞ്ഞ് സിദ്ദീഖെന്നവരും ഉമർ എന്നവരും ഉമ്മു ഹാനീബിവിൻ്റെ വീട്ടിൽ പോയിട്ട് കരഞ്ഞിട്ടുണ്ട്. ആ ബീവിയും കരഞ്ഞു, കൂട്ടക്കരച്ചിലായിരുന്നു അവിടെ. അപ്പോൾ കരഞ്ഞ കരച്ചിലിൻ്റെ കാരണം പറഞ്ഞാൽ ഇൻഖത്അൽ വഹയു, ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരുമ്പോൾ തങ്ങളുടെ മസ്അലകൾ ആ ഇൻസ്റ്റൻറ്റ് റൂളുകൾ ആ സമയത്ത് അതിൻ്റെ നിയമം ഇറങ്ങും. അപ്പോൾ ഇയാൾക്കത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഭക്ഷണമില്ല, അപ്പോഴാണ് ഈയൊരു പിന്നെ ഈത്തപ്പഴ കൊട്ട വരുന്നത്. തങ്ങൾ പറഞ്ഞു, 60 മിസ്കിന്മാർ, നിന്റെ വീടിൻ്റെ പരിസരത്തുള്ള 60 പാവപ്പെട്ട ആളുകൾക്ക് ഈ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുക്കണം, പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല അഫ്ഖറ മിന്നി, എന്നെക്കാളും കഷ്ടപ്പാടുള്ള ആൾക്കാർക്കാണോ അത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അതെന്തേ, മാ ബൈന ലാ ബതൈഹ അഫ്ഖറ മിൻ അഹ്ലി ബൈത്തി, എൻ്റെ പുരക്കാരെക്കാളും ദാരിദ്ര്യമുള്ള ഒരാളും ആ രണ്ട് മലൻ്റെ അടിയിലും താമസിക്കണില്ല നബിയേ, അവിടുത്തെ ഏറ്റവും വലിയ മിസ്കീനാണ് ഞാനും എൻ്റെ കുടുംബവും. തങ്ങൾ ചിരിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ പിന്നെ ഈ കൊട്ട നീ കൊണ്ടുപോയി, നിൻ്റെ വീട്ടുകാർക്കും നീ അങ്ങ് കഴിച്ചേക്ക്, നിൻ്റെ പ്രായശ്ചിത്തം അതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ റഹ്മത്തിൻ്റെ ഒരു വശമാണത് സല്ലല്ലാഹു. തങ്ങൾക്ക് അവിടെ പേടിപ്പിക്കാം അയാളെ, അയാൾക്ക് നീ നോറ്റേ പറ്റൂ എന്ന്, നീ കൺട്രോൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ നോറ്റേ പറ്റൂ എന്ന് ആ മനുഷ്യനോട് പറയാം. അല്ലെങ്കിൽ നിൻ്റെ ദാരിദ്ര്യം കടക്കട്ടെ, ഇത് കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്, നിനക്കെടുക്കാൻ പറ്റില്ല, വേറെല്ലാവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നും തങ്ങൾക്ക് പറയാം. പക്ഷെ തങ്ങളത് പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് മലകൾക്കിടയിൽ, മാ ബൈന ലാബത്തൈഹ, ഈ രണ്ട് മലകൾക്കിടയിൽ നബിയെ, എൻ്റെ വീട്ടുകാരെക്കാളും ദാരിദ്ര്യമുള്ള ഒരാൾ ഈ നാട്ടിലില്ല, അപ്പോൾ 60 ആക്കൊന്ന് കൊടുക്കേണ്ട, നീ ഞാൻ പുരക്കാരും കൊണ്ടുപോയി കഴിച്ചേക്ക്, നീ ആ ചെയ്ത ലുൽമിനുള്ള ശിക്ഷയാണ് അല്ലെ, പ്രായശ്ചിത്തമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെയുള്ള മസ്അലകൾ ഹബീബിൻ്റെ മുമ്പിൽ വരും, തങ്ങളതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.